കടൽ മാർഗം നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ഗുജറാത്ത് തീരത്ത് കണ്ടെത്തിയ പാക് മത്സ്യബന്ധന ബോട്ടുകളിൽ എത്തിയവർക്കായി സൈന്യത്തിന്റെ സംയുക്ത തെരച്ചിൽ തുടരുന്നു ബിഎസ്എഫിനും വ്യോമ സേനയ്ക്കുമൊപ്പം ഗുജറാത്ത് തീരത്ത് പോലീസും ഓപ്പറേഷന്റെ ഭാഗമാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ 11 ബോട്ടുകൾ ബുച്ച് തീരത്തെ കടലിടുക്കിൽ കണ്ടെത്തി ബിഎസ്എഫിന്റെ പതിവ് നിരീക്ഷണത്തിലാണ് ബോട്ടുകൾ കണ്ടെത്തിയത് ചതുപ്പ് നിലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന പാക് സ്വദേശികൾ എന്ന് കരുതപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് 300 ചതുരശ്ര കിലോമീറ്ററിൽ ബിഎസ്എഫ് തിരച്ചിൽ ശക്തമാക്കി ചതുപ്പ് നിലങ്ങളിലാണ് പാക് സ്വദേശികൾ ഒളിച്ചിരിക്കുന്നതെന്നാണ് വിവരം വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായി 3 സംഘങ്ങളായി തിരഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് 11 പാകിസ്ഥാൻ ബോട്ടുകൾ പിടിച്ചെടുത്തു എന്ന കാര്യം ബിഎസ്എഫ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു ഗുജറാത്തിലെ കച്ച് മേഖലയിൽ പാക് മത്സ്യബന്ധന ബോട്ടുകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും നുഴഞ്ഞുകയറ്റം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബിഎസ്എഫിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തിയത് ഇവർ കരയിലേക്ക് കടന്നതായും ആശങ്കയുണ്ട് ബിഎസ്എഫ് ഇൻസ്പെക്ടർ ജനറൽ ജി എസ് മാലിക്കിന്റെ മേൽനോട്ടത്തിലാണ് തെരച്ചിൽ കഴിഞ്ഞ മാസവും ഹരാമിനല്ലയിൽ ബോട്ടുകൾ പിടിച്ചെടുത്തിരുന്നു വ്യോമസേനയുടെ 3 സംഘങ്ങളെ ഹെലികോപ്റ്ററിലെത്തിച്ച് ഇന്നലെ 3 ഇടങ്ങളിലായി എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ സാംബ സെക്ടറിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ 3 പാകിസ്ഥാൻ കള്ളക്കടത്തുകാരെ ബിഎസ്എഫ് വെടിവെച്ചു കൊലപ്പെടുത്തി മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത് 180 കോടി രൂപ വില വരുന്ന 36 പാക്കറ്റ് ഹെറോയിൻ ഇവരിൽ നിന്ന് കണ്ടെടുത്തു പുലർച്ചെ 2:30 അതിർത്തിയിൽ കള്ളക്കടത്ത് നടക്കുന്നതായി ബിഎസ്എഫിന്റെ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടന്ന വെടിവയ്പിൽ 3 കള്ളക്കടത്തുകാരെയും വധിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഒരു ബിഎസ്എഫ് ജവാന് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ജനുവരി 28 പഞ്ചാബിലെ ഗുർദാസ്പൂരിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും സമാന സംഭവം നടന്നിരുന്നു പാകിസ്ഥാൻ കള്ളക്കടത്തുകാരും ബിഎസ്എഫും തമ്മിൽ വെടിവയ്പ് നടക്കുകയും ഇവരിൽ നിന്ന് 47 കിലോഗ്രാം ഹെറോയിൻ 2 തോക്കുകൾ വെടിമരുന്ന് എന്നിവ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത